Hello friends, എനിക്ക് കഴിഞ്ഞ ഒരു ദിവസം ഒരു ഫോൺ കോൾ വന്നു. അത് എന്നെ അമ്പരപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെന്റ്ലി UK ലേക്ക് എത്തിയ നമുക്ക് പരിചയമുള്ള ഒരാളാണ് എന്നെ വിളിച്ചത്. അപ്പോൾ അവര് കുറച്ച് കംപ്ലൈന്റുകളാണ് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാനോട് നിങ്ങളോട് കൂടി അതൊന്ന് പറഞ്ഞേക്കാം. കാരണം ഒരു എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ വിളിച്ച ഒരാൾ എന്നോട് പറഞ്ഞത് ഞങ്ങൾക്ക് UK മടുത്തു. കാരണം ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ ഇവിടെ ഫുട്ബോളൊക്കെ കളിക്കുമായിരുന്നു എല്ലാവരും കൂടെ കൂടിയിട്ട്. അതുപോലെ തന്നെ എല്ലാവരും കൂടി ഒന്ന് കൂടാറുണ്ടായിരുന്നു, ഒരു മീറ്റിംഗ് ഒക്കെ നടത്താറുണ്ടായിരുന്നു ആഴ്ചയിൽ ഒരു ഒന്ന് രണ്ട് ദിവസമൊക്കെ. പക്ഷെങ്കിൽ ഇപ്പോഴാരെയും കണ്ടുകിട്ടാറില്ല, എല്ലാവരും ജോലിയിലാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും കൂടിക്കൂടി വരുന്ന കോസ്റ്റ് ഓഫ് ലിവിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പിടിച്ചു നിൽക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കംപ്ലൈൻറ്റ് ആൾ എന്നോട് പറഞ്ഞതെന്ന് വെച്ചപ്പോൾ എനിക്കും വിഷമം തോന്നിപ്പോയി. കാരണം പറഞ്ഞത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് അവരെ കൊണ്ടുവിടുന്നത് ഒരു നമ്മുടെ ഒരു ഫ്രണ്ടാണ്, അതുപോലെ തന്നെ വിളിച്ചുകൊണ്ട് വരുമ്പോഴും വേറൊരു ഫ്രണ്ടിനോടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പല ആൾക്കാരും മാറി മാറിയാണ് കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നതും കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര കംപ്ലൈൻറ്റ്, ഓരോ ദിവസവും കാണുന്ന ഓരോ മുഖം കാണാം, അവർക്ക് പോലും അറിയത്തില്ല. കാരണം മാതാപിതാക്കൾ ജോലിയിലാണ്, ജോലി അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങളോട് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പോൾ കുട്ടികളെ നമുക്കൊന്ന് ശരിക്ക് കാണാനോ അവരെ ഒന്ന് പരിപാലിക്കാനോ പറ്റുന്നില്ല. കുട്ടികൾക്ക് അതിനെക്കാട്ടി വലിയ കംപ്ലൈൻ്റ് ആണ് അവരുടെ പേരൻസിനെ. മിക്കവാറും ഒരാളൊക്കെ ആയിരിക്കും മിക്കവാറും വീട്ടിലുള്ളത്. ചിലപ്പോൾ മമ്മിയുള്ളപ്പം മമ്മി, ഡാഡിയുള്ളപ്പോൾ ഡാഡി, ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് UK മടുത്തു. ഒരു ഒന്നേമുക്കാൽ വർഷം ആയതേ ഉള്ളവർ UK എത്തിയിട്ട്. പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്തു പറയണമെന്ന് വെച്ചാൽ അവർ മിഡിൽ ഈസ്റ്റിൽ നിന്നുമാണ് UK എത്തിയത്. അപ്പോൾ ആ ഒരു സുഖ സൗകര്യങ്ങളുടെ പകുതി പോലും അവർക്ക് ഇവിടെ കിട്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ UK വിടുകയാണ് ചേട്ടൻ, ഞങ്ങൾക്ക് UK ശരിയാവത്തുള്ളത്. ഞാനപ്പോൾ ആ ഒരു പുള്ളിക്കാരനോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ റീസെൻ്റ്ലി വന്ന ഒരാളാണ്, പ്രത്യേകിച്ച് നിങ്ങൾ മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു സൗകര്യത്തിലേക്കും അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്കൊക്കെ നിങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയമെടുക്കും. നിങ്ങൾ ഏതായാലും UK എത്തിയതല്ലേ, നിങ്ങൾക്ക് ജോലി കിട്ടി. ജോലി ഇല്ലാത്ത അല്ലെങ്കിൽ സ്റ്റുഡൻ്റായിട്ട് വന്ന ധാരാളം ആൾക്കാർ, കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇത് Tier 2 വിസയിൽ നേഴ്സിൻ്റെ വിസയിൽ വന്ന ഒരു ഫാമിലിയിലെ കംപ്ലൈൻ്റ് ആണ് ഈ വന്നേക്കുന്നത്. അവർ പറഞ്ഞത് നമ്മൾ നോക്കുമ്പോൾ എല്ലാം യാഥാർത്ഥ്യമാണ്. കാരണം കോസ്റ്റ് ഓഫ് ലിവിങ് ഓരോ ദിവസവും കൂടിക്കൂടി വരുന്നു. അവരുടെ കംപ്ലൈൻറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട കംപ്ലൈൻറ്റ്, ചേട്ടാ പിടിച്ചു നിൽക്കാനേ പറ്റുന്നില്ല. കാരണം കിട്ടുന്ന പൈസയിൽ കൂടുതൽ ചിലവാകുകയാണ്. മാത്രമല്ല ടാക്സ് കട്ട് ചെയ്യുന്നത് വലിയൊരു ടാക്സാണ് കട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു എമൗണ്ടാണ് അവർക്ക് കൗൺസിൽ ടാക്സ് ആയിട്ട് ഇപ്പോൾ പോകുന്നത്. മാത്രവുമല്ല ഗ്യാസിൻ്റെയും ഇലക്ട്രിസിറ്റിയുടെയും ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന സമയത്ത് 80 പൗണ്ടായിരുന്നു, ഇപ്പോഴും 160 പൗണ്ടായിട്ട് വർദ്ധിച്ചു. മാത്രമല്ല സാലറി എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സാലറിയാണ്. ഇവിടെ ഒരു മിനിമം ഒരു നേഴ്സിൻ്റെ സാലറി എന്ന് പറയുന്നത് 25,000 പൗണ്ടാണ്. അപ്പോൾ ആ ഒരു സാലറിയിൽ ഇവിടെ നിന്നുകൊണ്ട് ഒരു കുടുംബം മുന്നോട്ട് പോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും നമുക്ക് മിഡിൽ ഈസ്റ്റിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ജോലി കിട്ടും, രണ്ടുപേർക്ക് മാന്യമായിട്ട് ജോലി ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പുള്ളിക്കാരൻ പറഞ്ഞത്, പുള്ളിക്കാരന് ഗൾഫിൽ എഞ്ചിനീയറും പുള്ളിക്കാരൻ നേഴ്സുമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇവിടെ വന്നിട്ട് നേഴ്സായിട്ട് ജോലി കിട്ടി. പക്ഷെ പുള്ളിക്കാരന് ഒരു നേഴ്സിംഗ് ഹോമിൽ കെയറായിട്ട് പോവുകയാണ്. അപ്പം അത് കേട്ടപ്പോൾ എനിക്കും തോന്നി അവരൊക്കെ അവരിവിടെ നിന്ന് കഴിഞ്ഞാൽ എഞ്ചിനീയറായിട്ടൊക്കെ വന്നിരിക്കുന്ന ഒരാൾ ഇവിടെ വന്ന് കെയറായിട്ട് ജോലി ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. അപ്പം അതിൽ നിന്നാണ് ഇത് മെയിനായിട്ട് അവർക്ക് തിരിച്ചു പോകണമെന്നുള്ളൊരു കാര്യം ഉടലെടുത്തിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരനൊക്കെ ജോലിക്ക് പോയിട്ട് 1300 പൗണ്ടോളം ഏകദേശം കിട്ടുന്നുണ്ട്. പക്ഷെങ്കിൽ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എൻ്റെ ഒരു ഡിഫറൻറ്റ് ജോലിയാണ്. പുള്ളിക്കാരനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ജോലി ചെയ്യുന്ന ഒരാളും നേരെ UK എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു നേഴ്സിംഗ് ഹോമിൽ കെയറായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ജോലിയും ഈ ഒരു ജോലിയും തമ്മിലുള്ള അന്തരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതാണ്. മാത്രമല്ല ഇപ്പോൾ അതുപോലെയുള്ള ഒരു പ്രൊഫഷൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് UK വന്നിട്ട് ഒരു കെയറായിട്ടൊക്കെ ജോലി ചെയ്യുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ട് വളരെയധികം തകർന്നിരിക്കുന്നു. മാനസികമായിട്ട് നല്ലൊരു ജോലി കിട്ടുന്നില്ല. സാലറി ലഭിക്കുന്നതിൽ നല്ലൊരു ശതമാനം ടാക്സ് ആയിട്ട് പോകുന്നു. അപ്പോൾ ഇതുപോലെയുള്ള കംപ്ലൈൻറ്റുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി അവർ പറഞ്ഞ കാര്യം ശരിയാണ്. കാരണം UK വരുന്ന ഒരാൾ ഇവിടെ വന്നു കഴിയുമ്പോൾ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലൊക്കെ നല്ല ജോലികൾ ചെയ്തിട്ട് UK വരുന്ന ഒരാൾ, അല്ലെങ്കിൽ നാട്ടിൽ നിന്നാലും നല്ലൊരു ജോലി ചെയ്തിട്ട് UK വരുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നു കഴിയുമ്പോൾ NHSൽ ജോലി കിട്ടും, അല്ലെങ്കിൽ നേഴ്സിംഗ് ഹോമിൽ ജോലി കിട്ടും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടി Tier 2 റിക്രൂട്ട്മെൻറ്റിലാണ് വരുന്നത്. പക്ഷെ വന്നു കഴിഞ്ഞാൽ പോലും ഈ കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞത് വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളമാണ്. മാത്രമല്ല ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സാധനങ്ങൾക്കും ഓരോ ദിവസവും വില കൂടിക്കൂടി വരികയാണ്. നമ്മളോർക്കും നാട്ടിൽ മാത്രമേ ഉള്ളൂ ഈ വില കൂടുതൽ അല്ലെങ്കിൽ പെട്രോളിൻ്റെ വില കൂടുതൽ. പക്ഷേ ഇവിടെ പെട്രോളിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.40 കിടന്ന പെട്രോൾ ഇപ്പോഴേ 1.65 ഒരു പൗണ്ട് 65 പെൻസിനാണ് നമ്മൾ 1 ലിറ്റർ പെട്രോൾ അടിക്കുന്നത്. UK ആയതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള സമരങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ വാക്തർക്കങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. പക്ഷെങ്കിൽ സാധാരണ ഒരു ഫാമിലിയിൽപ്പെട്ട ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിഞ്ഞു പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോഴേ UK. എനിക്ക് ഇവരോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK സംബന്ധിച്ചിടത്തോളം UK എക്കണോമി അല്ലെങ്കിൽ UK കൾച്ചർ എന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറൻ്റ് ആണ്. നിങ്ങൾ 2, 3, 4 വർഷം UK നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്ന ടാക്സ് നിങ്ങൾ നോക്കാറില്ല. കാരണം നിങ്ങൾക്ക് എത്ര പൈസ നിങ്ങളുടെ ബാങ്കിലേക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ സാലറി വരുന്നത്, നിങ്ങൾക്കൊരു 2700 പൗണ്ട് കിട്ടുന്ന ഒരാൾക്ക് ഒരു 2200 പൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നെങ്കിൽ നിങ്ങളൊരു 3 വർഷം കഴിയുമ്പോൾ ആ 2200 പൗണ്ട് മാത്രമേ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് ടാക്സ് നോക്കാറേ ഇല്ല. ഒരുവിധം 90% ആൾക്കാരും ഇപ്പോഴും അങ്ങനെയാണ്. നമുക്ക് UK വന്നു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാക്സ് കട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് 100% ഷുവറാണ്. പക്ഷെങ്കിൽ ആ ഒരു ടാക്സ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് ഉണ്ട്. ഇപ്പം നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഹോസ്പിറ്റലിൽ പോകണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പനി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു പനി വന്നു കഴിഞ്ഞാൽ ഒരു GP കൺസൾട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു അപ്പോയിൻമെൻറ്റ് എടുത്തുകൊണ്ട് അവിടേക്ക് പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫോൺ കോളിന് ഉള്ളിൽ തന്നെ ഒരു ആംബുലൻസ് വീട്ടിൽ വന്ന് നിങ്ങളെ നോക്കിയിട്ട് അവർ NHS ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നിങ്ങളുടെ പരിപൂർണമായിട്ട് അസുഖം മാറുന്നവരെ ട്രീറ്റ് ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നുണ്ട്. അപ്പം നമ്മൾ ഓർക്കേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് കൊണ്ടുപോകുന്ന ഈ ഒരു ടാക്സ് അതിൻ്റെ 10 മടങ്ങാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് നമ്മളുടെ കുട്ടികളുടെ സ്കൂളിങ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അത് ഫ്രീ ആയിട്ട് നല്ല നല്ല സ്കൂളുകളിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. അത് മാത്രമല്ല നല്ല നല്ല റോഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മുടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രാജ്യത്തേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ആരെയും പേടിക്കാതെ റോഡിൽ കൂടി ഇറങ്ങി നടക്കാം, അല്ലെങ്കിൽ ഒരു കടയിൽ പോകാം, അല്ലെങ്കിൽ വേറൊരിടത്ത് പോകാം. നമുക്ക് അതുപോലുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമാണ് UK. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഒരു കാരണവശാലും നമുക്കറിയാമല്ലോ UK ഇലക്ട്രിസിറ്റി അങ്ങനെ പോകാറേ ഇല്ല. അപ്പം ഇങ്ങനെയുള്ള ഇലക്ട്രിസിറ്റി, വാട്ടറിൻ്റെ ക്വാളിറ്റി ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു രാജ്യമാണ്. ആരൊക്കെ നമ്മളോട് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മളുടെ വീഡിയോയിൽ ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ പറയുന്നത് ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. കാരണം ഈ വന്ന സമയത്ത് നമുക്ക് പിടിച്ചു നിൽക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഇപ്പോഴ് ഈ ഒരു 2022 ഒക്കെ ആയപ്പോഴേക്കും നമുക്ക് വീട് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഒരു കാരണവശാലും വീടുകൾ കിട്ടുന്നില്ല. മാത്രമല്ല റെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ റെൻ്റാണ് ഇപ്പോഴേ എല്ലായിടത്തും ഉണ്ടാകുന്നത്. മാത്രമല്ല വീട് മേടിക്കണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ പോലും വീട് നമുക്ക് മേടിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇപ്പോഴേ UK നിലനിൽക്കുന്നുണ്ട്. ഒരു വലിയ ശതമാനം ആൾക്കാർ ഇപ്പോൾ UK വന്ന ആൾക്കാർ അബദ്ധം പറ്റിപ്പോയി എന്ന് പറയുന്ന പല ആൾക്കാരുമുണ്ട്. കാരണം ധാരാളം നമ്മൾ വീഡിയോ കണ്ടിട്ട് UK വന്ന ആൾക്കാരുണ്ട്. അവരിൽ പലരും നമ്മളോട് പറയാറുണ്ട് ഇങ്ങനെ വന്ന് പറ്റിപ്പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്, തിരിച്ചു പോകാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങളെല്ലാവരും ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ UK നിങ്ങളെ UK ഒരു ഇനിഷ്യൽ സ്റ്റേജാണ്. പക്ഷെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾ ഗ്രഹിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കാലാവസ്ഥയുമായിട്ട് നിങ്ങൾ ഇഴുകി ചേർന്ന് കഴിയുമ്പോഴാണ് ഇവിടുത്തെ ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നത്. നമ്മൾ വേറൊരു രാജ്യത്ത് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ദുബായിലൊക്കെ താമസിച്ച ആൾക്കാർക്ക് നിങ്ങൾ സ്വർഗ്ഗരാജ്യമാണത്. അവിടെ എല്ലാവർക്കും നല്ല ജോലിയുണ്ട്, അവരവർ പഠിച്ചതിനനുസരിച്ചുള്ള ജോലി കിട്ടുന്നു, അതുപോലെ തന്നെ പൈസ കിട്ടുന്നു, വലിയ ടാക്സ് കാര്യങ്ങളൊന്നും കട്ട് ചെയ്തില്ല. പക്ഷേ UK വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിയുമ്പോഴേ നിങ്ങൾ ക്വാളിഫൈഡ് അല്ല. അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള ജോലി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയത്തില്ല. മറ്റുള്ള ജോലികളിലേക്ക് നിങ്ങൾ പോകുന്നു, അതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നു. മാത്രമല്ല ഇതുപോലുള്ള എല്ലാ വിഷയങ്ങളും ഉണ്ടാകുന്നു. നിങ്ങളുടെ നല്ലൊരു ശതമാനം ടാക്സ് കട്ട് ചെയ്തുകൊണ്ട് പോകുന്നു. അതുപോലെ തന്നെ ഇതുപോലുള്ള ധാരാളം പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നു, വെതറിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കാരണം 6-7 മാസം എന്ന് പറഞ്ഞാൽ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, അതുപോലുള്ള വെതറാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ എല്ലാവർക്കും മനസ്സും അടുത്തുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഓർക്കേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ലൊരു രാജ്യത്ത് എത്തിച്ചേർന്നു. UK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു രാജ്യമാണ്. നിങ്ങൾക്ക് നല്ല ഫ്രീഡം ഉണ്ട്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള നല്ല നല്ല സ്കൂളുകൾ, നല്ല നല്ല യൂണിവേഴ്സിറ്റികൾ, അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികളുടെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു 98% സുരക്ഷിതമാണ്. നെഗറ്റീവുകൾ ധാരാളമുണ്ട്. ഈ വന്ന കാലത്ത് നമുക്ക് കോസ്റ്റ് ഓഫ് ലിവിങ് ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ്. നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വ്യത്യാസമില്ലാതെ മാറുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളിപ്പോൾ കടകളിലൊക്കെ പോകുമ്പോൾ പണ്ട് 99p കിട്ടുന്ന ബ്രെഡിനൊക്കെ ഇപ്പോഴും 1 പൗണ്ട് 20 പെൻസാണ്. കാരണം അതുപോലെക്ക് കൂടുകയാണ് ഓരോ ദിവസവും ഓരോ സാധനങ്ങളുടെയും വില എന്ന് പറഞ്ഞാൽ പെട്രോളിൻ്റെ വിലയൊക്കെ നിങ്ങൾ പിടിച്ചാൽ കിട്ടാത്ത പോലെയാണ് പോകുന്നത്. പക്ഷേ നമ്മൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇവിടുന്ന് ഇട്ടേച്ചു പോകുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇട്ടേച്ചു പോകുന്നതിൽ യാതൊരു കുഴപ്പമില്ല. ചിലപ്പോൾ നിങ്ങൾ നാട്ടിലാണെങ്കിൽ നാട്ടിലെ ജോലി കാണും, അല്ലെങ്കിൽ നിങ്ങൾ ഗൾഫിൽ നിന്നാണ് വന്നെങ്കിൽ നിങ്ങൾ ഗൾഫിലെ ജോലി കാണും, ഇതൊക്കെ കാണും. പക്ഷേങ്കിൽ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴും നമുക്കറിയാം ഇപ്പോൾ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു കഷ്ടത നമുക്ക് നമ്മൾ ഓരോ ദിവസവും കാണുന്നതാണ്. കാരണം സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പാക്ക് ചെയ്ത് അന്യ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു സമയമാണ് ഇപ്പോഴ്. മറ്റുള്ള രാജ്യങ്ങളിലെ കാലാവസ്ഥയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടി യു കെയിൽ എത്തിച്ചേർന്നുണ്ടെങ്കിൽ നിങ്ങളിത് പിടിച്ചു നിൽക്കുക. എല്ലാവർക്കും സ്ട്രഗ്ലിംഗ് ഉണ്ട്, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേങ്കിൽ ഇതുപോലൊക്കെയുള്ള ഒരു രാജ്യത്ത് വന്ന് നമ്മളൊന്ന് പിടിച്ചു നിൽക്കാനായിട്ട് 1-2-3 വർഷങ്ങളെടുക്കും. അതിനുശേഷം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം സാധാരണ നിലയിലേക്ക് വരും. അപ്പം നിങ്ങളുടെ ഇനിഷ്യൽ സ്റ്റേജിൽ ഇപ്പം നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ധാരാളം ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊക്കെ ഇവിടെ വന്ന് നേരെ ഇന്ന് ഒരു 6 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പം അത്രയൊന്നും സമയം എന്തായാലും നിങ്ങൾക്ക് എടുക്കത്തില്ല. കാരണം നിങ്ങൾ വലിയ മുതൽ മുടക്ക് ഒന്നുമില്ലാതെ തന്നെയാണ് യു കെയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നല്ലൊരു രാജ്യമാണ്. നിങ്ങൾക്ക് എന്നിവിടെ നിന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒരു രാജ്യം യു കെ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകളെല്ലാം തന്നെ നിങ്ങൾ മാറ്റിവെച്ചിട്ട് ഇവിടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് നിങ്ങൾ എല്ലാവരും നോക്കുക. ഏതൊരു രാജ്യത്തും ഏതൊരു സ്ഥലത്തും നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റേതായ പോസിറ്റീവും അതിൻ്റേതായ നെഗറ്റീവും ഉണ്ട്. അതിപ്പോൾ നമ്മൾ നെഗറ്റീവ് പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവുകൾ യു കെയിലുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേങ്കിൽ നമ്മളെപ്പോഴും പോസിറ്റീവ് സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വൺ ഓഫ് ദി ബെസ്റ്റ് കൺട്രിയാണ് യു കെ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു കാര്യം അറിഞ്ഞതുകൊണ്ടും ഇങ്ങനൊരു കാര്യം നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത്. എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.